എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചേനപ്പൂ വെച്ചിട്ടുള്ള നല്ലൊരു തോരനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ ചേനപ്പൂ കിട്ടാറില്ല, റെയറായിട്ട് മാത്രമേ കിട്ടുള്ളൂ. കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ തോരൻ എന്തായാലും തയ്യാറാക്കി നോക്കണം, വളരെ ടേസ്റ്റുമാണ്. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ചേനപ്പൂവ്, ചേനപ്പൂവ് നമ്മൾ വിരിയുന്നതിന് മുമ്പാണ് കേട്ടോ ഉപയോഗിക്കുക. വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പരിപ്പ്, പരിപ്പ് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരെ വേവിച്ചിട്ടുണ്ട്. വെന്ത് ഉടയരുത്, നമ്മളിങ്ങനെ വേറിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം. പിന്നെ തേങ്ങ വറുത്തത്, തേങ്ങ വറുത്തത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് നല്ല ഗോൾഡൻ ആവുന്ന വരെ വറുത്തെടുത്തതാണ്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്താണ്, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം ഈ ചേനപ്പൂ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പൊളിച്ചെടുത്താൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെയൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ വാഷ് ചെയ്തെടുക്കാമല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള തൊലിയൊക്കെ ഒന്ന് ചീന്തിയെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗത്തെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കതിൻ്റെ ഈ ഭാഗം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഇതിനുള്ളിലുള്ള ആ നാരുകളൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് നേരത്തെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ആ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ചേനപ്പൂ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ കൂടി ചേർത്ത് ഒന്നിളക്കുക. എന്നിട്ട് അത് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കുക. ഞാൻ എനിക്കിവിടെ നേരത്തെ പരിപ്പ് വേവിച്ച ആ വെള്ളം തന്നെ ഉണ്ടായിരുന്നു, അപ്പം ഞാനതാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ ചേനപ്പൂ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വളരെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. ഈ സമയം കറിവേപ്പിലയും കൂടെ ചേർക്കുക. പിന്നീട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായി വഴന്ന് വന്നാൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചേനപ്പൂ ചേർക്കാം. അതിൻ്റെ കൂടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനം നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ തോരൻ റെഡിയായി. ഇത് ശരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ കറി ഇല്ലെങ്കിലും ഈ തോരൻ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഈ ചേനപ്പൂ വെച്ചിട്ട് നമുക്ക് നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊരു നല്ല വിഭവമായിട്ട് വീണ്ടും കാണാം.